ദീപക് ദേവ് പുതിയ മുഖം പാടിച്ചില്ലായിരുന്നെങ്കിൽ പൃഥ്വിയിലെ ഗായകനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു? ആക്ച്വലി എന്നെ ആദ്യം പാടാൻ വിളിക്കുന്നത് ദീപക് ദേവ് അല്ല, എന്നെ ആദ്യമായിട്ടൊരു പാട്ട് പാടാൻ വിളിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. രഞ്ജി ഏട്ടനും വിദ്യാസാഗർ സാറും കൂടിയാണ് റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ സിനിമയാന്ന് തോന്നുന്നു. അന്ന് എനിക്ക് ആക്ച്വലി പോകാൻ പറ്റും, എന്തോ ഐ ഡോണ്ട് റിമെമ്പർ വൈ ഡിൻ ഹാപ്പൻ, സമയമോ ഡേറ്റ്സ് ഇഷ്യൂ എന്തോ കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് ദീപക് അതെ പാടാൻ വിളിക്കുന്നത്. എനിക്ക് ഇപ്പോഴും അതെ, അന്നും അതെ. അങ്ങനെ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നുമല്ല ഞാൻ. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ എൻജോയ് എ ലോട്ട്. ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഇപ്പോഴും എന്നെ പാട്ട് പാടാൻ വിളിക്കുമ്പോൾ മടിയാ, കൺവിൻസ് എന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ആകെ റെഡിലി പോയി പാടിയത് വിനീത് വിളിച്ചപ്പോഴാണ് ഹൃദയത്തിൽ. അത് ഒന്ന് എനിക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊപ്പോസിഷൻ ആയിട്ട് തോന്നി. പ്രണവിന്റെ സിനിമയിൽ പ്രണവിന് വേണ്ടി ഞാൻ പാടുന്നു, പിന്നെ എങ്ങാണ്ട് ഒരു പാട്ടെങ്ങാനും പാടി അടുത്ത പടം വിനീത് എന്നെ വെച്ചെടുത്താലും.